ഇന്ന് ഞാൻ അടിപൊളി മഞ്ചൂരിയൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ലേ എന്ത് മഞ്ചൂരിയൻ ആണെന്ന്. ഇത് ക്യാബേജ് മഞ്ചൂരിയൻ ആണ്. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. എങ്ങനെയാണ് ക്യാബേജ് മഞ്ചൂരിയൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനൊരു ക്യാബേജിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഈ ക്യാബേജ് മുഴുവൻ എടുത്തിട്ടില്ല, 2 കപ്പ് അളവിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനൊരു ബൗളിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഇനി വേണ്ടത് മൈദയാണ്. 4 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യാം. മൈദ എടുക്കുന്ന അതേ അളവിൽ തന്നെ കോൺഫ്ലോറും വേണം. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർക്കാം. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായി കുഴച്ച് ഉരുട്ടി ബോൾസാക്കി വേണം എടുക്കാൻ. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഗ്രേറ്റ് ചെയ്ത ക്യാബേജ് ആയതുകൊണ്ട് ആവശ്യത്തിൻ്റെ വെള്ളം ഇതിൽ തന്നെ ഉണ്ട്. ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മൈദയും കോൺഫ്ലോറും തുല്യ അളവിൽ ആവശ്യത്തിന് ചേർത്താൽ മതിയാകും. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം. ഞാൻ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടനെ തന്നെ ഫ്രൈ ചെയ്യണം. ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. എണ്ണ നല്ല ചൂടായ ശേഷം വേണം ഇതിലേക്ക് ബോൾസ് ഇട്ട് കൊടുക്കാൻ. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ചൂരിയൻ ബോൾസ് ഇട്ട് കൊടുക്കാം. കയ്യിലേക്ക് എണ്ണ തെറിക്കാതെ ശ്രദ്ധിച്ച് വേണം ഇടാൻ. ഇട്ട ഉടനെ ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ. നല്ല ഗോൾഡൻ കളർ ആകുന്നതുവരെ ഫ്രൈ ചെയ്യണം. നമ്മുടെ മഞ്ചൂരിയൻ ബോൾസ് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാം. ബാക്കി മഞ്ചൂരിയൻ ബോൾസും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. 2-ാമത്തെ ബാച്ച് മഞ്ചൂരിയൻ ബോൾസും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് സോസ് തയ്യാറാക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ചൈനീസ് ഡിഷസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം ചെയ്യാൻ. ചൈനീസ് കടായി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ സാധാരണ കടായി ആയാലും മതി. ഞാനിപ്പോൾ ഒരു ഫ്രൈയിങ് പാനാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കണം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം ചെയ്യാൻ. കരിഞ്ഞു പോകാൻ പാടില്ല, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം അടുത്ത് വെച്ചിട്ട് വേണം സോസ് തയ്യാറാക്കാൻ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ വൈറ്റ് ആഡ് ചെയ്യാം. സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിൽ ഒരു ചെറിയ സവാള അരിഞ്ഞ് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഇത് ഓപ്ഷനലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ചേർക്കേണ്ടത് ക്യാപ്സിക്കമാണ്. 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞ് ചേർക്കാം. ക്യാപ്സിക്കം ശരിക്കും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് വാടാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് സോസസ് ആഡ് ചെയ്യണം. 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർക്കണം. ഒപ്പം തന്നെ 1 ടീസ്പൂൺ സോയാ സോസ്. ഞാൻ ഡാർക്ക് സോയാ സോസാണ് എടുത്തിരിക്കുന്നത്. കൂടാതെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. സോസെല്ലാം അല്പം ഒന്ന് തിക്കായി എണ്ണ തെളിഞ്ഞു വരണം. ഇനി ഇതിലേക്ക് 1 പിടി സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഗ്രേവി കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഗ്രേവി തിക്കാക്കുന്നതിന് വേണ്ടി 1 ടീസ്പൂൺ കോൺഫ്ലോർ എടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ഞാനിവിടെ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റാണ്, പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ടുണ്ട്. ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം എന്തെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച മഞ്ചൂരിയൻ ബോൾസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. സോസുമായിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം. ക്യാബേജ് മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് ഇത് ഗാർണിഷ് ചെയ്യാം. ക്യാബേജ് കൊണ്ട് അടിപൊളി മഞ്ചൂരിയൻ തയ്യാറാക്കാമെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.